വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. ഇരിങ്ങൽ പപ്പൻ മെമ്മോറിയൽ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം ജനുവരി 26 നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടത്തനാടൻ വോളി പാരമ്പര്യത്തിന്റെ തിരിച്ചുവരവിന് കരുത്തേകുന്ന തരത്തിൽ വോളിബോൾ അക്കാദമി ഒരുക്കിയാണ് സെന്റർ പ്രവർത്തിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വടകരയിലെ മികച്ച വോളിബോൾ കളിക്കാരനായിരുന്ന ഇരിങ്ങൽ പപ്പന്റെ ഓർമ്മ നിലനിർത്തുന്നതിനായാണ് ഇരിങ്ങൽ പപ്പൻ മെമ്മോറിയൽ സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് സെന്ററിന് തുടക്കം കുറിക്കുന്നത്. ഏകദേശം ഒരു 6 വർഷം മുൻപേ പണിക്കോട്ടിയിൽ വെച്ച് ആരംഭിച്ച ഒരു ചെറിയ ക്യാമ്പിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം ഉണ്ടായത്. 2 വർഷം അവിടെ നമ്മൾ ക്യാമ്പെല്ലാം നടത്തി, അതിൻ്റെ പല കുട്ടികളും ചെറിയ ചെറിയ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കി. അപ്പോൾ അത് അവിടെ വേണ്ടത്ര സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് പാലാളിപ്പാലം കേന്ദ്രീകരിച്ച് ഒന്നുകൂടി വിപുലീകരിച്ചു. ഇതെല്ലാം സമ്മർ ക്യാമ്പുകളാണ് നടത്തിയത്. അപ്പോൾ അവിടെ ഒരു ടൂർണമെൻറ്റ് നടത്തി, സമ്മർ ക്യാമ്പ് വിപുലമാക്കി. അപ്പോൾ 2 കൊല്ലം അവിടെ കുറച്ചുകൂടി വളരെ നന്നായി ചെയ്തിരുന്നു. അപ്പോൾ അവിടെയും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ കുട്ടികൾ ഒരു 100-125 കുട്ടികളിലേക്ക് വളർന്നപ്പോൾ നമ്മളത് വടകര മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് ടൗണ് കേന്ദ്രീകരിച്ചിട്ട് ഉള്ളൊരു പ്രവർത്തനത്തിലേക്ക് മാറ്റുകയുണ്ടായി. കഴിഞ്ഞ വർഷം അത് വളരെ വിപുലമായൊരു 150 കുട്ടികളോട് നടത്തുകയും വളരെ ദൂരെ നിന്നൊക്കെ കുട്ടികളോട് എത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ഒരു ലോഗോയി വെച്ചത് വടകരയിലേക്ക് വോളിബോളിനെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ള ചെറിയൊരു ഇതാണ് നമ്മൾ വെച്ചത്. അപ്പോൾ അത് ഫലപ്രദമായിട്ട് വേണ്ട എല്ലാ സഹകരണവും അതാത് സ്ഥലങ്ങളിലെ നാട്ടുകാരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും കിട്ടി. അത് ഒരു വളർച്ച പ്രാപിച്ച് ഒരു സൗകര്യമായ സ്ഥലത്തേക്ക് ഇവിടെ ഇപ്പോൾ ഒരു സ്ഥിരമായ ഒരു കേന്ദ്രത്തിലേക്ക് സ്ഥിരം പ്രാക്ടീസിനുള്ള ഒരു അവസ്ഥയിലേക്ക് വളർന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇരിങ്ങൽ പപ്പേട്ടൻ്റെ സ്മാരകമായിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വി എം ഷിജിത, രാജൻ മണിയൂർ, പ്രജിഷ എം കെ എന്നിവരാണ് മുഖ്യ പരിശീലകർ. ദീപശിഖ പ്രയാണത്തോടെ ആരംഭിക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ IPM പ്രസിഡന്റ് പ്രതോഷ് വി കെ സ്വാഗതം പറയും. വടകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ KP ബിന്ദു അധ്യക്ഷത വഹിക്കും. IPM സെക്രട്ടറി VM ഷിജിത റിപ്പോർട്ട് അവതരിപ്പിക്കും. വടകര MLA CK നാണു ഉദ്ഘാടനം നിർവഹിക്കും. കുട്ടികൃഷ്ണൻ നമ്പ്യാർ ഫോട്ടോ അനാച്ഛാദനം ചെയ്യും. കോർട്ടിന്റെ ഉദ്ഘാടനം റോയ് ജോസഫ്, സി കിഷോർ കുമാർ എന്നിവർ ചേർന്ന് നിർവഹിക്കും. ലോഗോ പ്രകാശനം കെ കുഞ്ഞിരാമൻ നിർവഹിക്കും. ചടങ്ങിൽ കുട്ടികൃഷ്ണൻ, സേതുമാധവൻ, അച്യുതൻ നായർ, രാജൻ VM, മടപ്പള്ളി ബാലകൃഷ്ണൻ എന്നിവരെ ആദരിക്കും. ലോഗോ ഡിസൈൻ ചെയ്ത ബിജുനാഥ് മേമുണ്ടിയെയും പരിപാടിയിൽ അനുമോദിക്കും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കിട്ടിയപ്പോഴുള്ള കോച്ചാണ്, അശ്വിൻ കോച്ചായിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം രണ്ടാമത് അതിനുപരി അർജുന അവാർഡ് വിന്നറായ കുട്ടികൃഷ്ണൻ സാറ്, അയാൾ പിന്നെ ഗുജറാത്തിലായിരുന്നു, 30 വർഷമായിട്ട് ഗുജറാത്തിൽ സെറ്റിൽഡ് ആണ്. അയാൾ ഇത് പറഞ്ഞ പോലെ വളരെ, അതായത് ഇന്ത്യയിൽ തന്നെ വിരലിലുണ്ടാവുന്ന പ്ലെയറിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയറായിട്ടുള്ള ഒരാളാണ്. ഇപ്പം അയാൾ ഇപ്പം കീഴിലാണ് താമസിക്കുന്നത്. അയാളും ഈ അക്കാഡമിയുടെ ഉപദേശകരാണ്. അപ്പോൾ ഈ രണ്ടുപേരും നമ്മൾ ഉപദേശമാണ്. അപ്പം അവരുടെയൊക്കെ ഉപദേശത്തോടു കൂടിയാണ് നമ്മൾ മുമ്പോട്ടൊക്കെ എല്ലാ കാര്യങ്ങളും, കോച്ചിങ്ങും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുമ്പോട്ട് പോകുള്ളൂ. പിന്നെ കളരിയുടെ, നമ്മളെ കളരി അക്കാഡമി, നമുക്ക് 2 കളരിയുണ്ട്. നമുക്ക് തച്ചോളി മാണിക്കോത്തും പിന്നെ അംഗം കളരി എന്ന് പറയുന്നത് പുതുപ്പണുണ്ട്. ആ 2 കളരിയും നമ്മളുടെ അണ്ടറിൽ തന്നെ. അതിൻ്റെ ഗുരുക്കളാണ് MA സുരേഷ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം അയാൾ നമ്മളെ രക്ഷാധികാരിയാണ്. പിന്നെ VM രാജൻ വോളിബോൾ കോച്ചാണ്, സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് റിട്ടയർഡ് ആണ്. അയാളും പിന്നെ നമ്മളെ രക്ഷാധികാരി, 2 രക്ഷാധികാരാണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ എല്ലാവരോടും ചോദിച്ച്, അതുപോലെ തന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിന്നെ എല്ലാവരോടും ഒരു കൂട്ടായ്മ, അതായത് വടകര നമുക്ക്, നമ്മൾ ഈ IPM നമ്മളൊരു എന്താണ് പറയുന്നത്, നമ്മൾ പിന്നെ ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഓർഗനൈസേഷൻ നമ്മളൊരു പിന്നെ ഒരു ഫോറമുണ്ട്. അതിനുപരി എല്ലാവരുടെയും പുറത്തുള്ള നമ്മളെ വടകരയുള്ള എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞാൽ നമ്മൾ അവരെ പിന്നെ കോച്ചസൊക്കെ കുറേ ഉണ്ടല്ലോ, ആര് വന്നാലും നമുക്ക് അവരെ വെൽക്കമായിട്ട് അവരെ പിന്നെ ഉപദേശവും, ഇപ്പം ഒരു നല്ലൊരു കോച്ച് പുറത്തുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. IPM സെക്രട്ടറി VM ഷിജിത, IPM പ്രസിഡന്റ് പ്രതോഷ് വി കെ, നരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ വോളിബോളിന് വേണ്ടി നമ്മൾ കടത്തനാട് വടകര ഭാഗത്തു നിന്നുള്ള താരങ്ങളെ വളർത്തിയെടുക്കാൻ സംഭാവന, അത് തന്നെ പ്രധാനപ്പെട്ട ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം, നമ്മളെ ഈ വടകരൻ്റെ SS രണ്ടാമത് വീണ്ടെടുക്കുക, അതൊരു ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ പോലെ കഴിഞ്ഞ 6 കൊല്ലം 7 കൊല്ലമായിട്ട് ഈ സുഹൃത്തുക്കൾ കൂടി നേടിയെടുത്ത ആ ഒരു അനുഭവവും ആകപ്പാടെ പല സ്ഥലങ്ങളിൽ നടത്തിയ ക്യാമ്പുകളുടെ അനുഭവവും അതിൽ കൂടി കണ്ടുപിടിക്കാനായ ചെറിയ കുട്ടികളെ അതിൽ നിന്ന് സ്പോട്ട് ചെയ്ത് പ്രതിഭകളെ കണ്ടുപിടിച്ച് അവരെ വളർത്തിയെടുത്ത് പല കുട്ടികളും ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ കളിച്ചു തുടങ്ങി ഇവർ കണ്ടുപിടിച്ച ആൾക്കാർ, അതിൽ നിന്നുള്ളൊരു പ്രചോദനമാണ് ഇതിൽ എത്തിച്ചേർന്നിരിക്കുന്നത്.
അപ്പോൾ ഇപ്പോൾ കാര്യമായിട്ടുള്ളത് എന്താ വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ സ്വന്തമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായി ഇത് നിങ്ങൾ കാണുന്നതിൻ്റെ പുറമെ ഇനിയും വികസിക്കണം ഇതിൻ്റെ അടുത്ത ലെവലിലേക്ക് അത് വികസിച്ച് പോകണം ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ 130 ജില്ലാന് കുട്ടികൾ രജിസ്റ്റർ ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതേ ഒരു കാഴ്ചപ്പാട് ഇതേപോലുള്ള ഒരു പെർഫോമൻസ് കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് ഇനിയും കൂടും അപ്പോൾ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കോർട്ടുകളും കൂടുതൽ സംവിധാനങ്ങളും ഇവിടെ ആവശ്യമായിട്ട് വരും അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം കുറേശ്ശെ കുറേശ്ശായിട്ട് ഈ പിന്നിൽ കാണുന്ന കോർട്ട് ഇപ്പോൾ ഔട്ട്ഡോർ ആണ് അത് ഇൻഡോറിലേക്ക് പോകണം ഫ്ലഡ് ലിറ്റ് ആവണം അപ്പോൾ വൈകുന്നേരങ്ങളിൽ കൂടി പ്രാക്ടീസ് ചെയ്യാനും വൈകുന്നേരങ്ങളിലുള്ള അഡ്വാൻസ് കോച്ചിങ് കൊടുക്കാനെല്ലാം ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ശ്രീജിത്ത് പറഞ്ഞ പോലെ ഇതൊരു അക്കാഡമിയാണ് അക്കാഡമി എന്ന് വെച്ചാൽ പഠിക്കാനുള്ള സൗകര്യമാണ് അക്കാഡമി അപ്പോൾ ഇവിടെ വെറുതൊരു വോളിബോൾ അക്കാഡമി അല്ല അതൊരു ഫിറ്റ്നസിൻ്റെ അക്കാഡമിയും കൂടിയാണ് അത് പല തലങ്ങളിലായിട്ട് ഫിറ്റ്നസിൻ്റെ ലെവൽ 1, 2, 3, 4 അങ്ങനെ കുട്ടികളെ കണ്ടുപിടിക്കുക അവരെ പ്രോത്സാഹിപ്പിച്ച് മുകളിലോട്ട് കൊണ്ടുവരിക അതിൽ നിന്ന് വോളിബോളിനുള്ള പ്രതിഭകളെ കണ്ടുപിടിച്ച് അവരെ വോളിബോളിൻ്റെ പല ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക നമ്മൾ ശരിക്കും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും സപ്പോർട്ട് കൂടെ തന്നെ ഒരു പ്രീമിയർ ലീഗിന് പറ്റുന്ന ഒരു ക്ലബിനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇവിടുന്ന് വടകര എന്നുള്ളൊരു ക്ലബ്ബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാവുന്നുള്ളൊരു കോൺഫിഡൻസ് ഇവിടെ വന്ന എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കുണ്ട് അപ്പോൾ അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക അതുമാത്രമല്ല അത് പുതുമയുള്ള ട്രെയിനിങ് രീതികൾ മെത്തേഡുകൾ കളരിയും മറ്റ് സ്റ്റൈലുകളും സമന്വയിപ്പിച്ചുള്ള രീതികൾ കൊണ്ടുവരിക കുട്ടികളെ പഠനത്തോടൊപ്പം കളിക്കുക പഠിച്ചുകൊണ്ട് കളിക്കുക കളിച്ചുകൊണ്ട് പഠിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുക ഇത് രണ്ടും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യമല്ല ഇന്നത്തെ കാലത്തിൽ വെറും കളി കൊണ്ട് മാത്രം ഒരാളും ഇതിൽ അട്രാക്റ്റീവായിട്ട് വരാൻ പോകുന്നില്ല അപ്പോൾ അതിനുവേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടെയുള്ള ടൈപ്പ് അവരോട് കൈ കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോവുക ഇങ്ങനെയൊക്കെ പല ഐഡിയകളും മുന്നിലുണ്ട് സംസാരിച്ച എല്ലാ ആൾക്കാരും ഇതിന് പരിപൂർണമായിട്ടുള്ള സഹകരണം തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയൽസ് അഭിമാനപൂർവ്വം 27 വർഷം പിന്നിട്ടിരിക്കുന്നു ഉപഭോക്താക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഈ വേളയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സേവനങ്ങൾ ആഴ്ചകൾ തോറും വൻ ഡിസ്കൗണ്ടുകളും ഓഫറുകളും വീട്ടിലിരുന്നു കൊണ്ട് വാട്സപ്പിലൂടെ പർച്ചേസ് ചെയ്യാൻ അവസരം ഗൃഹനിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ കട്ടിലകളും ജാലകങ്ങളും തേക്ക് ഇരുൾ മലേഷ്യൻ ഇരുൾ എന്നിവയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ നാഷണൽ ഹൈവേ ചോറൂർ വടകര ഫോൺ 8590448472 വാട്സ്ആപ്പ് നമ്പർ 8301907357